യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. പുതിയ കാഴ്ചകൾ കാണുവാനും പഴയ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കുവാനും നാം വിനോദയാത്രകൾ നടത്താറുണ്ട്. അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാനായി ഇഷ്ടത്തോടെ യാത്രകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ നിങ്ങൾ കാണുക. നാളെ നിങ്ങൾക്കെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ വെള്ളിയാംകല്ലിൽ. വെള്ളിയാംകല്ലിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് വെള്ളിയാംകല്ല് റെഗുലേറ്ററും പൈതൃക പാർക്കിന്റെയും വരവോടുകൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയം നിളാനദിയെ മാറ്റിമറിച്ചു. അങ്ങനെ 3 വർഷത്തിനിടെ ഏകദേശം 15 ജീവനുകളാണ് നിളയിൽ പൊലിഞ്ഞത്. അതിലെ ഒരു ജീവന് വേണ്ടിയുള്ള തിരച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 ദിവസവും തുടരുകയാണ് തിരച്ചിൽ. പണ്ട് നാം കണ്ട നിളയല്ല ഇന്നത്തെ നിള എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. മുൻ വർഷങ്ങളിലെ പ്രളയം നിളയെ ആകെ മാറ്റിമറിച്ചു. നമ്മൾ നീന്തിക്കളിച്ചിരുന്നതും കുളിക്കാനിറങ്ങിയിരുന്നതുമായ നിള മാറി. ഇന്ന് നിളയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. വിനോദസഞ്ചാരത്തിനെത്തുമ്പോൾ നാം ആഴമില്ലെന്നു കരുതി പെട്ടെന്ന് നിളയിൽ ഇറങ്ങി കളിക്കാനൊരുങ്ങുമ്പോൾ ഓർക്കുക, തൊട്ടടുത്തു തന്നെ അഗാധ ആഴത്തിലാണ് കുഴികൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന്. ഒപ്പം മണൽ തിട്ടുകൾക്കടിയിൽ ഗുഹകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ആയതുകൊണ്ട് തന്നെ കാൽ വഴുതി ആ ഗുഹകളിൽ പോവാനും ഒപ്പം ഈ കുഴികളിലേക്ക് കാൽ തെറ്റി വീഴാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒപ്പം അടിയൊഴുക്കും കൂടെയാകുമ്പോൾ, കാരണം ഷട്ടറുകൾ പലതും തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പുഴയുടെ മേൽഭാഗങ്ങളിൽ നമുക്ക് ഒഴുക്ക് കാണാനായില്ലെങ്കിലും മനസ്സിലാക്കാം അടിയൊഴുക്ക് ഉണ്ടാകുമെന്ന കാര്യം. ആദ്യ ദിവസം നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സിവിൽ ഡിഫൻസും ക്രിറ്റിക്കൽ കെയർ 24x7 ട്രോമാ കെയറും കൂടാതെ മറ്റനേകം പേരും തിരച്ചിലിനായി എത്തിയിരുന്നു. ഏകദേശം 5:30 തുടങ്ങിയ തിരച്ചിൽ രാത്രി 9 മണി വരെ നീണ്ടു നിന്നെങ്കിലും നേരം ഇരുട്ടിയതിനെ തുടർന്ന് അവസാനം തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി. വീണ്ടും തൊട്ടടുത്ത ദിവസം തിരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു. പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നവർ അധികവും വിനോദസഞ്ചാരത്തിനായി എത്തുന്ന പുരുഷന്മാരും കുട്ടികളുമാണ്. ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ശക്തമായ ഇടപെടലുകൾ കാരണം പലപ്പോഴും പല ജീവനുകളും രക്ഷിക്കാനിടയായിട്ടുണ്ട്. കാരണവശാലും പുഴയെ അറിയാതെ പുഴയിൽ ഇറങ്ങുവാനോ കുഞ്ഞുങ്ങളുമായി എത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കളിക്കാൻ ഉൾക്കൊള്ളാനായി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം ഒരു വാർത്തയായി കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് സമയത്തിനകം തന്നെ നാം ഇത് മറന്നേക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ ഇത് നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ആയിരുന്നെങ്കിലോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഒരിക്കലും നമുക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറത്താണത്. നീന്തൽ അറിയുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും തന്നെ പുഴയിൽ ഇറങ്ങുന്നത് പരമാവധി കുറക്കുക. സന്തോഷത്തോടെ എല്ലാവരുമായി എത്തി അവിടെ നിന്നും സങ്കടത്തോടെ മടങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് ആർക്കും ചിന്തിക്കാനാവാത്തതാണ്. 1-2 ദിവസം ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഇതെല്ലാം ഉണ്ടാകും. മറ്റൊരു ലക്ഷ്യവുമായി മറ്റൊരു ദിവസം നാം നടക്കുമ്പോൾ എല്ലാം മറക്കും. നഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുമായി നിങ്ങൾ പുഴയിലെത്തുമ്പോൾ ഓർക്കുക, നമുക്കാണ് നഷ്ടം. ഒരപകടം മുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായ മനസ്സിന്റെ വേദന കൊണ്ട് മാത്രം പോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും നാളെ പുഴയിലും മറ്റും ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളെങ്കിലും നാളെ രക്ഷപ്പെടാൻ കാരണമാകുമെങ്കിൽ ആകട്ടെ എന്ന പ്രതീക്ഷയിൽ. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ നാം പഠിക്കുന്നു. അങ്ങനെ ഒരു അനുഭവമാണ് ഇന്നത്തേതും, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം. ചാനലിലെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ്